ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലസ് ടു മൈക്രോ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ആൻസറിങ് എങ്ങനെയാണെന്നുള്ളതാണ്. പ്രോബ്ലംസ് ഏതാണെന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ള വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ അവിടെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് ആൻഡ് പ്രോബ്ലം എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എം അതായത് ഇൻകം 12 ആണ്, പ്രൈസ് ഓഫ് ഗുഡ് 1, 4 ആണ്, പ്രൈസ് ഓഫ് ഗുഡ് 2 എന്ന് പറയുന്നത് 2 ആണ്. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാനും ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതാം. എം ഈക്വൽ 12 ആണ്, P1 = 4 ആണ്, P2 = 2 ആണ്. സോ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതണം. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ മുന്നേ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നു അല്ലേ. ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? P1 x1 + P2 x2 = m എന്നുള്ളതാണ്. P1 4 ആണല്ലോ, സോ 4 x1 + P2 2 ആണല്ലോ, 2 x2 = m എന്ന് പറയുമ്പോൾ m 12 ആണ്. സോ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ 4x1 + 2x2 = 12 എന്നുള്ളതാണ് ബഡ്ജറ്റ് ലൈൻ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് രണ്ട് കാര്യങ്ങൾ വേണം? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും നമുക്ക് ആവശ്യമാണ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൻ്റെയും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൻ്റെയും ഇക്വേഷൻസ് തന്നിരുന്നു. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാൻ m/P1, എം എന്ന് പറയുന്ന 12 ആണ്, P1 എന്ന് പറയുന്ന 4 ആണ്. സോ 3 ആണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ m/P2 ആണ്. സോ എം എന്ന് പറയുന്നത് 12 ആണ്, P2 2 ആണ്, 12/2 = 6 ആണ്. ഓക്കെ, ഇനി സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. ഹൊറിസോണ്ടൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാൻ ഞാൻ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുന്നുള്ളൂ. വെർട്ടിക്കലിലും 1, 2, 3, 4, 5, 6 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 6 അല്ലേ, സോ 6 ഇവിടെ മാർക്ക് ചെയ്തു. ഹൊറിസോണൽ ഇൻ്റർസെപ്റ്റ് 3 ആണ്, 3 മാർക്ക് ചെയ്തു. അത് രണ്ടും ജോയിൻ ചെയ്ത് സ്കെയിൽ വെച്ചൊരു ലൈൻ വരച്ചാൽ ബഡ്ജറ്റ് ലൈനായി. ദെൻ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുക. P1 x1 + P2 x2 അല്ല, നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ 4x1 + 2x2 = m എന്നുള്ള ഇക്വേഷൻ എഴുതിയാൽ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. QD = 8 - 2P = 0 if P > 4 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ട് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഡിമാൻഡ് കർവ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ വരയ്ക്കണം. അതിന് നമുക്ക് QD = 8 - 2P എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഇതിൽ ആവശ്യമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ QD = 8 - 2P എന്നുള്ള ഇക്വേഷൻ നമ്മൾ എഴുതാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ രണ്ടാ ഇക്വേഷൻ എഴുതുന്നതിനേക്കാളും മുന്നേ തന്നെ രണ്ട് കോളം വരയ്ക്കാം. ഇതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഡിമാൻഡ് ഷെഡ്യൂൾ നമ്മൾ ഫസ്റ്റ് വരയ്ക്കണം. ഡിമാൻഡ് ഷെഡ്യൂളിൽ രണ്ട് കോളമാണ് വേണ്ടത്. ആദ്യത്തെ കോളത്തിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പി ആണ്. ദെൻ രണ്ടാമത്തെ കോളത്തിൽ ആ ഇക്വേഷൻ QD = 8 - 2P. ഇനി എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ പിക്ക് 0, 1, 2, 3, 4 എന്ന വാല്യൂസ് കൊടുക്കുക. ദെൻ നമ്മുടെ ഇക്വേഷനിൽ 8 - 2P, അതിൽ പിന്നെ വാല്യൂ ഇതേപോലെ മാറ്റി കൊടുത്താൽ മതി. അപ്പം ആദ്യം 0 അല്ലേ, സോ 8 - 2 × 0 അതായത് എന്താണ്, 8 - 0 = 8. ദെൻ അടുത്തത് എന്താണ്, 1 കൊടുക്കുക. അപ്പോൾ 8 - 2 × 1 അതായത് 8 - 2 = 6 കിട്ടും. ദെൻ എന്താണ്, 2 കൊടുക്കുക, 8 - 2 × 2 അപ്പോൾ 8 - 4 കിട്ടും. സോ നമുക്ക് 480. ദെൻ ഇനി 3 കൊടുക്കുക, 8 - 2 × 3 അതായത് 8 - 6 = 2 നമുക്ക് കിട്ടും. ആൻഡ് 4 കൊടുക്കുമ്പോൾ 8 - 2 × 4 = 8 - 8 = 0 എന്ന് കിട്ടും. സോ P 0, 1, 2, 3, 4 ആകുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് 8, 6, 4, 2, 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? ജസ്റ്റ് ഒന്ന് ഗ്രാഫ് ഇതിൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് ഇവിടെ മാർക്ക് ചെയ്യും. 1, 2, 3, 4 എന്ന് പറഞ്ഞ് പ്രൈസ് ഇവിടെ മാർക്ക് ചെയ്യും. ദെൻ ഇവിടെ 2, 4, 6, 8, 10 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിമാൻഡും
മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി പ്രൈസ് സീറോ ആകുമ്പോൾ ഡിമാൻഡ് 8. സോ പ്രൈസ് സീറോ ആകുന്ന സമയത്ത് ഡിമാൻഡ് 8 ഇതാ ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ പ്രൈസ് 1 ആകുമ്പോൾ ഡിമാൻഡ് 6 ആണ് അല്ലേ. സോ പ്രൈസ് 1 ആകുമ്പോൾ ഡിമാൻഡ് 6 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. പ്രൈസ് 2 ആകുമ്പോൾ ഡിമാൻഡ് 4 ആണ്. സോ പ്രൈസ് 2 ആകുമ്പോൾ ഡിമാൻഡ് 4 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. പ്രൈസ് 3 ആകുമ്പോൾ ഡിമാൻഡ് 2. ദെൻ പ്രൈസ് 4 ആകുമ്പോൾ ഡിമാൻഡ് 0. സോ നമ്മുടെ ഡിമാൻഡ് കർവ് ഇതെല്ലാം ഈ ലൈൻസ് എല്ലാം ഈ ഡോട്ട്സ് എല്ലാം യോജിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡിമാൻഡ് കർവ് കിട്ടും. ഇങ്ങനെയാണ് ആ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ, ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാൻ അറിയാമെന്ന് വിചാരിക്കണം. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഗ്രാഫ് ഇപ്പോൾ നമ്മൾ വരച്ചു. ഒന്നെന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കി. ആൻഡ് ഓൾസോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗ്രാഫിലേക്ക് വരുന്ന സമയത്ത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇവിടെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പ്രൈസ് ഓഫ് ഓറഞ്ച് 20 ആണ്. പ്രൈസ് ഓഫ് ഓറഞ്ച് 20 ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കുക ഇതിന് P0 എന്നെടുക്കാം. ദെൻ അതിൻ്റെ ഡിമാൻഡ് 15 ആണെന്ന് പറയുമ്പോൾ അതിന് Q0 എന്നെടുക്കാം. ദെൻ പ്രൈസ് 30 ആയിട്ട് ഇൻക്രീസ് ആയി എന്ന് പറയുമ്പോൾ അതിന് P1 എന്നെടുക്കാം. അതിൻ്റെ ഡിമാൻഡ് 10 എന്ന് പറയുമ്പോൾ Q1 എന്നെടുക്കാം. സോ നമുക്ക് P0, Q0, P1, Q1 ഈ രണ്ട് കാര്യം നാല് കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ എന്താണ് P0 എന്ന് പറയുന്നത് 20 ആണ്, Q0 എന്ന് പറയുന്നത് 15 ആണ്, P1 എന്ന് പറയുന്നത് 30 ആണ്, Q1 എന്ന് പറയുന്നത് 10 ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷനും ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്ത് തന്നതാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ വേണ്ടിയിട്ട് P0/Q0 × ΔQ/ΔP ആണ്. ഇതിൽ ഡെൽറ്റ ക്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി, Q1 − Q0 ചെയ്യുക. ഡെൽറ്റ പി കാണാൻ വേണ്ടിയിട്ട് P1 − P0 ചെയ്യുക. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്, നമ്മളെല്ലാം തന്നെ കണ്ടുപിടിച്ചതാണ് അല്ലേ. സോ P0 എന്ന് പറഞ്ഞാൽ 20, Q0 എന്ന് പറയുന്നത് 15, ആൻഡ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എത്രയും നമുക്ക് കിട്ടാം, 10 − 15. 10 − 15 ചെയ്യുമ്പോൾ −5 കിട്ടും. ഡെൽറ്റ പി കിട്ടുക എത്രയാണ്, 30 − 20 = 10 കിട്ടും. സോ −5/10, സോ നമുക്ക് എത്ര കിട്ടും, 100 − −100/150, അതായത് 10/50. ലാസ്റ്റ് നമുക്ക് −0.66 എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ അതുകൊണ്ട് അത് ചെയ്യാൻ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ ഉള്ള ഇക്വേഷൻ P0/Q0 × ΔQ/ΔP. ഇനി നമുക്കിവിടെ നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് AP & MP കാണുന്നതിന് വേണ്ടിയിട്ടാണ്. TP തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ AP & MP കാണാൻ ഒരു ബുദ്ധിമുട്ടില്ല. AP കാണാനുള്ള ഇക്വേഷൻ എന്താ, TP/Q ചെയ്താൽ, ആദ്യത്തേൽ രണ്ടിലും ഇല്ല. ദെൻ AP കാണാൻ TP/Q, 15/1 എന്ന് പറയുമ്പോൾ 15, 35/2 എന്ന് പറയുമ്പോൾ 17.5, 50/3 16.6, 48/4 12, 30/5 6, അങ്ങനെ AP കിട്ടി. ഇനി MP കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഒരു TP മൈനസ് ചെയ്ത് പോയാൽ മതി. 15 − 0 = 15. ഇനി 35 − 15 ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും, 20. ദെൻ ഇങ്ങനെ മൈനസ് ചെയ്യുക, 50 − 35 എത്ര കിട്ടും, 15 കിട്ടും. ദെൻ 48 − 50 എന്ന് പറയുമ്പോൾ −2 കിട്ടും. ദെൻ 30 − 48 ചെയ്യുമ്പോൾ −18 കിട്ടും. ഇങ്ങനെയാണ് TP തന്നാൽ AP & MP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, 8 മാർക്കിന് ചോദിക്കാറുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് TFC, TVC അല്ലെങ്കിൽ TC ഏതെങ്കിലും 3 കാര്യം അല്ലെങ്കിൽ 2 കാര്യം തരും. എന്നിട്ട് നമ്മളോട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയും. TC, AFC, AVC, AC, SMC ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും. ഇതെന്ന് പറയുന്നത് 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ 8 മാർക്കിന് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, സോ
ആ ഒരു പ്രോബ്ലം ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇതിൻ്റെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, ഈ ഇക്വേഷൻസും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ. സോ ടി സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? TFC + TVC ആണ് ടി സി. സോ ഈ രണ്ട് കോളം ആഡ് ചെയ്ത് പോകുക. 60 + 0 = 60, 100 120 130 160 220 350 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടി. ഇനി AFC കാണാൻ എന്ത് ചെയ്യുക? TFC / Q, ദാ ഈ TFCനെ ഈ ക്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തേലൊന്നുമില്ല, ദെൻ 60 by 1 = 60, 60 by 2 = 30, ദെൻ 20, 15, 12, 10 എന്ന് പറഞ്ഞിട്ട് TFC / Q ചെയ്യുമ്പോൾ AFC കിട്ടും. അതുപോലെ തന്നെ TVC / Q ചെയ്യുമ്പോഴാണ് AVC കിട്ടുക. സോ TVC / Q ചെയ്യുക, TVC നെ ഡിവൈഡ് ബൈ ക്യൂ ചെയ്യുക. ആദ്യത്തേലൊന്നും ഇല്ല, ദെൻ എന്താണ്, 40 / 1 = 40, 60 / 2 = 30, 23.3, 25, 32, 48.33 എന്ന് പറഞ്ഞ് AVC കിട്ടി. ഇനി AC കാണാൻ എന്ത് ചെയ്താൽ മതി? TC / Q, TC കോളം ഉണ്ടല്ലോ, അതിനെ ക്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തേലൊന്നും ഇല്ല, ദെൻ എന്താണ്, 100 by 1 = 100, ദെൻ 60 43.3 40 44 58.33. അതല്ലെങ്കിൽ AC കാണാൻ ഈ രണ്ട് കോളം ആഡ് ചെയ്താലും മതി, AFC + AVC ചെയ്താലും AC കിട്ടും. ലാസ്റ്റ് ആണ് SMG കാണാൻ എന്ത് ചെയ്യുക? TC കുറച്ച് പോകുക, ആദ്യത്തേലൊന്നും ഇല്ല, അതിന് രണ്ടാമത്തേല് 100 - 60 എത്ര വരാ? 40. 120 - 100 = 120, 130 - 120 = 10, 160 - 130 = 30, 220 - 160 = 60, 350 - 220 = 130. ഇങ്ങനെയാണ് SMC കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 8 മാർക്കിൻ്റെ ഒരു ചോദ്യമാണിത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ 6th question എന്ന് പറയുന്നത്, ദെൻ നമ്മൾ നേരത്തെ അതായത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. ആ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ എന്തും കാൽക്കുലേറ്റ് ചെയ്യുക, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈയും കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. P0 / Q0 × Q/Q എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. Q കാണാൻ Q1 - Q0, Q കാണാൻ P1 - Q0, എല്ലാം സെയിം തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, സോ ആ രീതിയിൽ തന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പം ഇൻ ടോട്ടൽ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. അതിൽ 6th ഇതേപോലെ തന്നെ സപ്ലൈഡേത് പോലെ, നമ്മൾ ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി കണ്ടതുപോലെ തന്നെയാണ് സപ്ലൈൻ്റെതും ഇലാസ്റ്റിസിറ്റി കാണുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണാനുള്ള ഒരു ഇക്വേഷൻ. ഇത് കാണാൻ വളരെ സിമ്പിളാണ്. ഇവിടെ QD = 100 - 2P QS = 10 + 2P എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് QD = QS, QD = QS എന്ന് പറയുമ്പോൾ 100 - 2P = 10 + 2P. പിന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, 100 അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്താകും? 100, ദെൻ ഈ 10 ഇങ്ങോട്ട് വരും, അവിടെയുള്ള +10 ഇങ്ങോട്ട് വരുമ്പോൾ -10 ആകും. 100 - 10 = ദെൻ ഇവിടുത്തെ -2P അപ്പുറത്തേക്ക് പോകുമ്പോൾ +2P ആവും. 2P + 2P, അതായത് 90 = 4P എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ എത്രയാണ് P? P = 90 / 4 ചെയ്യുക. അപ്പോൾ നമുക്ക് 22.5 കിട്ടും. നമ്മൾ 10th class ഇക്വേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? സോ അങ്ങനെയാണ് രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി പ്രൈസ്. സോ P വാല്യൂ 22.5 കിട്ടി. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് 22.5 ആണ്. ഇനി നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അറിയണം അല്ലേ. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ P എന്ന് പറയുന്നത് ഇതിലേക്ക് ഇട്ടാൽ മതി. QD = 100 - 2P എന്നല്ലേ. സോ 100 - 2 × P എന്ന് പറയുന്നത് 22.5 ആണ്. സോ 100 - 45 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 55 കിട്ടും. സോ 55 ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പ്രോബ്ലംസ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും മാത്രമേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.